നമസ്കാരം. അങ്ങനെ നീണ്ട കാലത്തോളം, ഏതാണ്ട് 30 വർഷത്തോളം തുടർച്ചയായിട്ട് ഭരിച്ച് മുടിച്ച ബംഗാളിൽ നിന്ന് അവസാനം വട്ടപൂജ്യം അഥവാ മൊട്ട വാങ്ങിയിട്ട് അവിടെ നിന്ന് വിട വാങ്ങിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൽ CPM ഉണ്ട്, CPI ഉണ്ട്. ഇത്തവണ എന്തായാലും ദീദിയെ എതിർക്കാൻ വേണ്ടിയിട്ട്, മമതയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടെ ജോയിൻ്റ് ആയിട്ടാണ് മത്സരിച്ചത്. അതിൻ്റെ റിസൾട്ട് എന്തെന്ന് വെച്ചാൽ 28 CMLA ഉണ്ടായിരുന്നു 2016 CPM-ന്, അതേപോലെ തന്നെ 40 MLA കോൺഗ്രസ്സിന്. ഇവർ രണ്ടും മുമ്പും കൂടെ ഒന്നിച്ച് BJP മമതയ്ക്കെതിരെയും, മമതയ്ക്കെതിരെ എന്ന് പറഞ്ഞുകൂടാ, പ്രധാനമായും BJP അവരുടെ മത്സരം. അവർ തന്നെ പറയുന്നത് BJP അവരുടെ മത്സരം എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് അവസാനം വട്ടപൂജ്യമാണ്. കോൺഗ്രസ്സിന് അനിവാര്യമായിട്ടുള്ള ഒരു പതനമായിരുന്നെങ്കിൽ 30 വർഷത്തോളം ഒരു സംസ്ഥാനം അടക്കി ഭരിച്ച CPM അല്ലെങ്കിൽ CPI അവിടെ ഇപ്പോൾ അക്കൗണ്ട് ഇല്ലാതായി. 2% താഴെയായി വോട്ട് ഷെയർ. എന്തൊരു ദയനീയതയാണ് നോക്കി. പക്ഷേ ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദിച്ചാൽ കേരളത്തിൽ BJP അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചെല്ലോ എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള അല്ലെങ്കിൽ കേരളത്തേക്കാൾ ഇരട്ടി സീറ്റുള്ള ബംഗാളിൽ അവർ സംപൂജിതരായി. അതിനെപ്പറ്റി മിണ്ടത്തേയില്ല. ബംഗാളിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ബംഗാളിനെ പറ്റി പറയുന്നത്, കേരളത്തെ പറ്റി പറയാൻ പറയും. പക്ഷേ കേരളത്തെ പറ്റി പറയുമ്പോൾ അവരുടനെ ഉത്തർപ്രദേശിനെ പറ്റി പറയും. ഇതാണ് അവരുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം. അവർക്ക് സ്വയം സന്തോഷിക്കാനുള്ള എന്തെങ്കിലും വകയുണ്ടെങ്കിൽ അവർ കേരളത്തിൽ മാത്രം ഉറച്ചു നിൽക്കും. അല്ലാത്തപ്പോഴല്ല അവർ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അങ്ങ് UPയിലോട്ടും ഗുജറാത്തിലേക്കും തമിഴ്നാട്ടിലേക്കും അങ്ങ് അമേരിക്കയിലോട്ടും ക്യൂബയിലോട്ടൊക്കെ വരെ പോയി കളയും. അത്തരം സന്ദർഭങ്ങളിൽ അവർ പ്രാദേശികവാദികളല്ല. തെരഞ്ഞെടുപ്പ് ജയത്തിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം അവർ പ്രാദേശികവാസികളാണ്. നമുക്ക് കേരളത്തിൻ്റെ കാര്യം പറയാം എന്ന് കമ്മിയും പറയും, അന്തം കമ്മിയും പറയും. പക്ഷേ ഇനി കമ്മികൾക്കത്ര സന്തോഷമൊന്നും ഉണ്ടാക്കുന്നൊരു വാർത്തയല്ല പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, കേരളം ഇപ്പോൾ നിങ്ങൾ രണ്ടാമത് ഭരിക്കാൻ പോവുകയാണല്ലോ. പക്ഷേ ഈ കേരളത്തിനകത്ത് തന്നെ കിടക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട്, ഈ പുതുശ്ശേരിയുടെ ഭാഗമായിട്ട് കിടക്കുന്ന മാഹി. ആ മാഹി എന്തായാലും ഇങ്ങനെ സംഖ്യകളിൽ എടുത്തുകൊണ്ട് പോയി കേട്ടോ. അവിടെ മാഹിയിൽ ഇങ്ങനെ സ്മോളൊക്കെ വില കുറച്ച് കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ സഹാക്കന്മാരൊക്കെ ഇടയ്ക്കൊക്കെ ഓരോ സ്മോൾ അടിക്കുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സ്മോൾ അടിക്കണമെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ സംഖ്യകൾ ഭരിക്കുന്ന മാഹിയിലൊക്കെ ചെല്ലേണ്ട വരും. അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾ സംഖ്യകളെ അങ്ങ് ഓടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കിടക്കുന്ന മാഹിയുടെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കാര്യം പുതുശ്ശേരി ഭരിക്കാൻ പോകുന്നത് BJP സഖ്യമാണ്. അപ്പോൾ ഇനിയെങ്കിലും ഈ സംഖ്യകളോട് പൊതുവെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില കമ്മികൾ പറയാറുണ്ട്, നിങ്ങളങ്ങ് ഗുജറാത്തിലോട്ട് പോകും അല്ലെങ്കിൽ UPയിലോട്ട് പോകുന്നത്. ഏത് ലോജിക്ക് വെച്ചിട്ടാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇനി പറയുമ്പോൾ അത് ഒരു രണ്ട് വട്ടം ആലോചിക്കണം. കാര്യം അവർക്ക് അവിടം വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ മാഹി വരെ പോയാൽ മതി. കണ്ണൂരിൻ്റെ അടുത്ത് കിടക്കുന്ന മാഹി വരെ പോയാൽ മതി. അത് അവർ ഭരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇനി ഇത്തരം ഡയലോഗുകൾ പറയുമ്പോൾ ഒന്ന് സൂക്ഷിച്ചേക്കണേ. അപ്പോൾ ശരി, വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.